ഇസ്ബിർ നഫ്സക, ശരീരം ക്ഷമ ശീലിപ്പിക്കുക, ക്ഷമിക്കാൻ വേണ്ടി പറയാം. അത് വലിയ ആവശ്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من نغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. വിശുദ്ധ നബിയേ, വസ്ബിർ നഫ്സക്, അങ്ങയുടെ ശരീരത്തെ ക്ഷമ പഠിപ്പിക്കണേ നബിയെ, ക്ഷമിക്കാൻ പറയണം ശരീരത്തോട്. രാവിലെയും വൈകും നേരവും മഴ സമയവും അള്ളാഹുവിന്റെ ഇബാദത്തിലും സ്മരണയിലും കഴിയുന്നവരോടുകൂടെ, നല്ലവരായ മനുഷ്യരോടുകൂടെ, സജ്ജനങ്ങളോടുകൂടെ ക്ഷമിച്ചു കഴിയണം നബിയേ. അള്ളാഹുവിന്റെ വജിഹാണ് ഉദ്ദേശം, അള്ളാഹുവിന്റെ കൂലികിട്ടലാണ് ലക്ഷ്യം. അത് വെച്ചുകൊണ്ട് നബിയെ ക്ഷമിക്കണം, അങ്ങ് ശരീരത്തോട് ക്ഷമിക്കാൻ ശീലിപ്പിക്കണം. ചില ശരീരങ്ങളെ, ചില ഹൃദയങ്ങളെ നമ്മുടെ സ്മരണയിൽ നിന്ന് നാം മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അത്തരക്കാരുടെ കൂടെ നടക്കരുത് നബിയേ. എന്താണോ ശരീരത്തിന്റെ ഇഷ്ടം അത് ചെയ്ത് നടക്കുന്നവരുണ്ട്, അവരുടെ കൂടെ നടക്കല്ലേ നബിയേ. ഒന്ന് കല്ലെടുക്കുന്നതാണ്, പെണ്ണിന്റെ പിന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഉറങ്ങാന്നെണ്ണ പറഞ്ഞ നിസ്കാരമുണ്ട്, നിസ്കാരമില്ല, നോമ്പില്ല, അള്ളാനെ പറ്റി സ്മരണമില്ല, എങ്ങനെ ആടിപ്പാടി നടക്കുക. തന്റെ കാര്യങ്ങൾ മുഴുവൻ താറുമാറാണ്, ഒരു സ്ട്രക്ചർ ഇല്ലാതെ, ജീവിതത്തിന്റെ ഘടനയില്ലാതെ, ജീവിതത്തിന്റെ ഒരു നിയമമില്ലാതെ, ഒരു അച്ചടക്കമില്ലാതെ ജീവിക്കുന്നവരോടൊപ്പം നടക്കരുത് നബിയേ. നിങ്ങൾ സജ്ജനങ്ങളുടെ കൂടെ നടക്കണം നബിയേ. സൂറത്തുൽ കഹ്ഫിലാണ് അല്ലാഹു ഹബീബിനോട് ഈ വിഷയം പറയുന്നത്. ഇതൊരു വലിയ ആവശ്യമാണ്. മക്കൾക്ക് നല്ല നല്ല മാതൃകയുള്ള ആളുകൾ ഉണ്ടാകുന്നത്. നല്ലവരോടൊപ്പം ക്ഷമിക്കണേ. അതിന്റെ കാര്യം എന്താണെന്നറിയോ, നല്ലവരല്ലാത്തവരൊപ്പം വല്ല ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അവനൊപ്പം പോയ സിനിമക്ക് കുറച്ച് കളിക്ക്, പിന്നെ കുറെ പാട്ട്, പിന്നെ കുറെ സിനിമ, പിന്നെ പിന്നെ ക്ഷമിക്കണ്ടോ? ശരീരത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ചെയ്യാൻ ഈ കൂട്ടത്തിൽ നടക്കുന്നു. അല്ലാത്തവര് ഒരു ദിക്ര കഴിഞ്ഞ, ഒരു സ്വലാത്ത് കഴിഞ്ഞാലും, അത് കഴിഞ്ഞാൽ വേറെ നീ നല്ല കാര്യം, പിന്നെ അങ്ങോട്ട് എവിടെയെങ്കിലും ഒരു സിയാറത്ത്, ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിലേക്ക് ഒരു രോഗിയെ സന്ദർശിക്കുന്നത്, ഇതിനൊക്കെ നല്ല ക്ഷമിക്കേണ്ടി വരും. നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി അതിനെതിരാണ്. അതിന് അല്ലാഹുവിന് നമ്മളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കണം, ക്ഷമിക്കണം റബ്ബിന് വേണ്ടി. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ ജയിലിൽ അടക്കപ്പെട്ട സമയം മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഖൽഖുൽ ഖുർആൻ വിഷയത്തിൽ നേരത്തെ പറഞ്ഞുവല്ലോ, ഖുർആൻ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുന്റെ ദാത്തിന്റെ കൂടെയുള്ള സിഫത്തുകളിൽപ്പെട്ട സിഫത്താണ് അള്ളാഹുവിന്റെ സംസാരം, റബ്ബിന്റെ കലാം. ഇത് വാദിച്ചപ്പോ അല്ല എന്ന് പറയിപ്പിക്കാൻ അവിടുത്തെ ഭരണാധികാരിയും അവിടുത്തെ അന്നത്തെ പണ്ഡിതന്മാർ, ബിദ്അത്തിന്റെ പണ്ഡിതന്മാർ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടവാറുകൊണ്ട് പിടിക്കാൻ തുടങ്ങി. ഇങ്ങനത്തെ അടി എന്നറിയോ, ചില അടി കണ്ടിട്ട് മഹാനായ അഹമ്മദ് റളിയല്ലാഹു അൻഹു മെലിഞ്ഞിട്ടായിരുന്നു. ബഹുമാനപ്പെട്ടവർ താഴെ വീണ് ബോധം കെട്ടുവീണിട്ടുണ്ട്. അടിയുടെ ആഘാതം കാരണം ബോധം കെട്ടുവീണു. അങ്ങനത്തെ അടി അടിച്ചു. അപ്പോഴിങ്ങനെ പറയും അഹമ്മദ് റളിയല്ലാഹു അൻഹു, اللهم ارحمني معتصم معتصم بالله قرت ودك الله معتصمين رحمت سيئ على معتصم وهمانا بتبرة عدقنا من جيني لنقنا من مرتر بتا برنا ديگاري പാളുകൾ ചോദിച്ചു, അഹമ്മദ് എന്നവരെ നിങ്ങൾ അടിച്ചാളോട് ആ ഭരണാധികാരിക്ക് ഹൈറ് ചെയ്യണേ എന്ന് നിങ്ങൾ ദ്വാരക്കെ പറഞ്ഞു. മുത്തശ്ശൻ ആള് മോശക്കാരനാണ് എന്നൊക്കെ നമുക്ക് തോന്നിയാലും
റസൂലിന്റെ ചോര ശരീരത്തിൽ ഓടുന്ന ഒരു തങ്ങളല്ലയോ എന്നാ പറഞ്ഞു. തങ്ങളല്ലേ ബിദഈ പക്ഷത്താണ്, എന്നാൽ തന്നെയും നബിയുടെ ശരീരത്തിൽ ഓടിയ ചോരയുടെ അംശം നബി തങ്ങളുടെ പേരക്കുട്ടിയായി വന്ന മുഅ്തസിമിന്റെ ശരീരത്തിൽ ഓടുന്നുണ്ടല്ലോ. അതുകൊണ്ട് മുഅ്തസിമിന് ഞാൻ കാരണം അള്ളാഹുവിന്റെ കോപമുണ്ടാകരുത്, മുഅ്തസിമിന് ഞാൻ പുറത്തു കൊടുക്കുന്നത് നാളെ അവരുടെ വല്ലിപ്പയായ ഹബീബായ നബി തങ്ങളുടെ ഷഫാഅത്ത് കിട്ടാൻ കാരണമാകുമല്ലോ. അതുകൊണ്ടാണ് എന്നെ അടിക്കാൻ പറഞ്ഞ മുഅ്തസിമിന് ഞാൻ പൊറുക്കല്ലേ ചോദിക്കുന്നത് എന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സാധാരണക്കാരോട് പറയാൻ മനസ്സിലാക്കി തരികയാണ്. നിങ്ങളുടെ പാർട്ടി ഏതായിക്കോട്ടെ, രാഷ്ട്രീയ പാർട്ടി എന്തായിക്കോട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വന്ന സയ്യിദന്മാരെ അന്നന്മാരെ കുറ്റം പറയണ്ട, ആരാ പാണക്കാട് ഇതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബമാണത്, ആരാണ് സയ്യിദന്മാരെന്ന് പറയണ്ട. രാഷ്ട്രീയത്തിനുള്ള വൈരാഗ്യം കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ വന്ന സയ്യിദ് കുടുംബങ്ങളെ ചീത്ത പറഞ്ഞു പോവല്ലേ. അഹ്മദ് റളിയല്ലാഹു അൻഹുവിനെ അടിക്കാൻ ഉത്തരവിട്ട ആൾക്ക് വേണ്ടി ഓരോ അടികൊള്ളുമ്പോഴും ദുആ ചെയ്തിട്ട് ഈ മഹാൻ പറഞ്ഞ വാക്ക് നമുക്ക് മാതൃകയാണ്. മുഅ്തസിമിനെ പുറത്തു കൊടുക്കണേ അള്ളാഹ്. എന്തിനാണെന്നറിയോ, മുഅ്തസിമിന്റെ വല്യപ്പാകത കാണുമ്പോൾ ഇഷ്ടമാകുന്നു. ആ വല്യപ്പയാണ് മുഹമ്മദ് റസൂലുള്ള. എന്റെ പേരക്കുട്ടിക്ക് പൊറുക്കല്ലേ ചോദിച്ചുവല്ലോ. ആ കാരണം കൊണ്ടെങ്കിലും ഈ അഹ്മദ് ബിൻ ഹംബലിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടിയെങ്കിലോ. എന്നിട്ട് ആ സയ്യിദ് കുടുംബത്തിൽ പിറന്ന ഭരണാധികാരിക്ക് വേണ്ടി ദുആ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അല്ലാഹു ആളുകൾക്കൊക്കെ ബോധം കൊടുക്കട്ടെ. രാഷ്ട്രീയം തലയിൽ കയറുമ്പോഴേ വേറെ പാർട്ടിക്കാരാവുമ്പോൾ ഇങ്ങനെ കുറ്റം പറയണ കൂട്ടം. രാഷ്ട്രീയം അല്ലാത്തവരും പറയുമ്പോഴാണ് വലിയ ഇറങ്ങാറ്. രാഷ്ട്രീയക്കാരെ പറയുമ്പോഴേക്ക് രാഷ്ട്രീയം തലയിൽ കയറിട്ടാന്ന് വിചാരിക്കും. ദീനും ഇൽമും വിവരമൊക്കെ ഉള്ള ആളുകൾ സയ്യിദ് കുടുംബങ്ങളെ വിശേഷിച്ച് പാണക്കാട് കുടുംബത്തെയൊക്കെ തരതാഴ്ത്തി പറയുമ്പോ, തരം താഴ്ത്തി പറയുമ്പോ അത് വലിയ വേദനയാണ്. വിവരമില്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു കൊടുത്തു കൊടുക്കട്ടെ. സയ്യിദന്മാർ അവർക്ക് സ്ഥാനമുണ്ടല്ലോ. അവരല്ലാഹുവിന്റെ ഹബീബിന്റെ ചോരയുടെ അംശം ആ ശരീരത്തെ ഓടുന്നില്ലേ നമ്മൾ മനസ്സിലാക്കാം.